ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। श्री कृष्ण परमात्मने नमः। श्री कृष्ण परमात्मने नमः। अध भक्ति योगो नाम द्वादशोऽध्यायः। अर्जुन उवाच एवं सततयुक्ता ये भक्त्या स्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। एवं सततयुक्ता ये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। ചില ഭക്തന്മാർ സാകാരനായ അങ്ങയെ നിരന്തര സ്മരണയോടുകൂടി എവിടെയും കണ്ട് ഭജിക്കുന്നു. ചില ഭക്തന്മാരാകട്ടെ നാശരഹിതവും നിരാകാരവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ഇതിൽ ആരാണ് ശ്രേഷ്ഠരായ യോഗജ്ഞന്മാർ? അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹം. ജ്ഞാനേശ്വരി ഭാഷ്യം. വീരപരാക്രമിയും കൗരവവംശത്തിൻ്റെ ജേതാവുമായ പാണ്ഡുപുത്രൻ ചോദിച്ചു, ഭഗവാനെ, ഞാൻ പറഞ്ഞതൊക്കെ അങ്ങ് കേൾക്കുന്നുണ്ടായിരുന്നു. അപൂർവമായ അങ്ങയുടെ വിശ്വരൂപദർശനം എന്നെ ഭീതിപ്പെടുത്തി. ഞാൻ അങ്ങയുടെ മാനുഷരൂപവുമായി ചിര പരിചിതമായിരുന്നതിനാൽ അതിൽ ശരണം പ്രാപിച്ചു. എന്നാൽ ഞാൻ അപ്രകാരം ചെയ്യാൻ പാടില്ലെന്ന് അങ്ങ് എനിക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങ് വ്യക്തവും അവ്യക്തവുമായ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നിസ്സംശയമാണ്. ആദ്യത്തേത് ഭക്തിമാർഗത്തിൽ കൂടിയും മറ്റേത് യോഗാനുഷ്ഠാന മാർഗത്തിൽ കൂടിയും പ്രാപിക്കാവുന്നതുമാണ്. വ്യക്തവും അവ്യക്തവുമായ അങ്ങയുടെ സ്വരൂപഗേഹത്തിൻ്റെ വാതിൽക്കലേക്ക് നയിക്കുന്ന രണ്ട് വഴികളാണിത്. നോക്കുക, 100 തോല തൂക്കം വരുന്ന ഒരു സ്വർണക്കട്ടിയുടെ ശുദ്ധി 1 തോല മാത്രം തൂക്കം വരുന്ന ഒരു സ്വർണ കഷ്ണത്തിനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്രകാരം പരിമിതവും അപരിമിതവുമായ ഒരു വസ്തുവിന് ഒരേ മൂല്യം തന്നെ ഉണ്ടായിരിക്കും. ഒരു സുധാസാഗരത്തിലെ അമൃതിൻ്റെ അതേ ശക്തി അതിൻ്റെ തിരയിൽ നിന്ന് കോരിയെടുക്കുന്ന ഒരു കൈക്കുമ്പിൽ സുതയ്ക്കും ഉണ്ടായിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള വിശ്വാസമാണ്. ആകയാൽ എനിക്ക് അങ്ങയോട് പ്രത്യേകമായി ഒന്ന് ചോദിക്കാനുണ്ട്. അങ്ങ് കുറച്ച് സമയത്തേക്ക് കൈക്കൊണ്ട വിശ്വരൂപം അങ്ങയുടെ യഥാർത്ഥ സ്വരൂപമാണോ അതോ അത് അങ്ങയുടെ ദിവ്യശക്തിയുടെ ഒരു പ്രകടനം മാത്രമായിരുന്നു? എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ച് അങ്ങയെ പ്രാപിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ ലക്ഷ്യമെന്ന് കരുതി എല്ലാ സങ്കല്പങ്ങളും അങ്ങയുടെ ഭക്തിയിൽ നിമഗ്നമാക്കി സാകാരൂപത്തിൽ അങ്ങയെ ഉപാസിക്കുന്നവരുണ്ട്. അവർ ഹൃദയത്തിൽ അങ്ങയെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് പല വിധത്തിലും അങ്ങയെ ഭജിക്കുന്നു. ഇതേ സമയത്ത് അനുപമവും അവാച്യവും അനശ്വരവും അദൃശ്യവും അഗോചരവും അതീന്ദ്രിയവും കാലദേശങ്ങൾക്കതീതവും പ്രണവമന്ത്രമായ ഓംകാരത്തിൻ്റെ പോലും സീമകൾക്കപ്പുറത്തുള്ളതുമായ അങ്ങയുടെ നിരാകാര ഭാവത്തെ ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള അവധാരണത്തോടെ ഭജിക്കുന്ന ജ്ഞാനികളായ ഉപാസകരുമുണ്ട്. ഭഗവാനെ, ഇപ്രകാരം സാകാര ഭാവത്തിലും നിരാകാര ഭാവത്തിലും അങ്ങയെ ഉപാസിക്കുന്ന രണ്ട് കൂട്ടരിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠരെന്ന് ദയവായി പറഞ്ഞാലും. അർജുനൻ്റെ ചോദ്യം കൃഷ്ണന് നന്നേ ബോധിച്ചു. അദ്ദേഹം അരുളി, അർജുന, നീ ശരിയായ ചോദ്യം ചോദിച്ചിരിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതെ വാസുദേവായ. ഓം നമോ ഭഗവതെ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഭഗവാനുവാച നിത്യയുക്താ ഉപാസതെ ശ്രദ്ധയാ പരയോ വേദാഃ
ആരൊക്കെയാണോ മനസ്സിനെ എന്നിൽ പൂർണ്ണമായി ഉറപ്പിച്ച് നിരന്തര സ്മരണയോടും പരമശ്രദ്ധയോടും കൂടി എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമ യോഗികൾ എന്നത്രേ എൻ്റെ അഭിപ്രായം. ശ്രീ ഭഗവാൻ ഉവാച മയ്യാവേശ മനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തത മാമതാഹ. ജ്ഞാനേശ്വരി ഭാഷ്യം. ശ്രീ ഭഗവാൻ തുടർന്നു, അല്ലയോ പാർത്ഥ, പശ്ചിമ ചക്രവാളത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രശ്മികളും അദ്ദേഹത്തോടൊപ്പം പോകുന്നു. വർഷകാലത്ത് നദി ജലം കൊണ്ട് നിറയുന്നു. അതുപോലെ എന്നെ ആരാധിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് എന്നിലുള്ള വിശ്വാസം കൂടിക്കൂടി വരുന്നു. ശക്തമായി ഒഴുകുന്ന ഗംഗാനദി സമുദ്രത്തിലെത്തിച്ചേർന്നാലും അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത മുമ്പത്തെ പോലെ തന്നെ തുടരുന്നു. അതേവിധം എൻ്റെ ഭക്തന്മാർ ഞാനുമായി തന്മയീഭവിക്കുമ്പോഴും അവരുടെ ഭക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭക്തന്മാർ അവരുടെ ചിത്തം എന്നിലുറപ്പിച്ചുകൊണ്ട് ദിനരാത്രങ്ങളെന്ന ഭേദമില്ലാതെ എന്നെ ഭജിക്കുകയും അവരുടെ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇവർ ഉത്തമന്മാരായ യോഗയുക്തന്മാരാണെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യേത്വക്ഷരമനിർദേശം അവ്യക്തം പര്യുപാസതേ. യേത്വക്ഷരമനിർദേശം അവ്യക്തം പര്യുപാസതേ. സർവത്യഗമചിന്ത്യം ചൂഢസ്ഥമജലം ധ്രുവം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി സർവത്ര സമബുദ്ധിയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായി ആരാണോ സർവവ്യാപിയും അചിന്ത്യവും കൂടസ്ഥവും അചലവും ശാശ്വതവും അനിർദ്ദേശ്യവും അവ്യക്തവുമായ അക്ഷരബ്രഹ്മത്തെ എങ്ങും അറിഞ്ഞ് ഭജിക്കുന്നത്, ആ നിർഗുണ ബ്രഹ്മോപാസകർ ബ്രഹ്മമായ എന്നെ തന്നെ പ്രാപിക്കുന്നു. യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രഗമചിന്ത്യം ച കൂടസ്ഥമജലം ധ്രുവം സംയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ജ്ഞാനേശ്വരി ഭാഷ്യം. അല്ലയോ അർജുന, ജ്ഞാനികൾ അനശ്വരമായ നിരാകാര ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിന് തുളച്ചുകയറാൻ കഴിയാത്തതും ബുദ്ധിക്ക് പര്യവേക്ഷണം ചെയ്യാൻ സാധ്യമല്ലാത്തതുമായ ഇത് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുക? ഈ ബ്രഹ്മം പ്രത്യേക സ്ഥലപരിധിക്കുള്ളിലെ ഇല്ലാത്തതുകൊണ്ട് അഗാധമായ അന്തർധ്യാനത്തിനു പോലും ഇത് അപ്രാപ്യമാണ്. ഇത് നിരാകാരവും എന്നാൽ എല്ലാ ആകാരത്തിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നതുമാണെങ്കിലും വിചിന്തനം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മനസ്സ് സ്തംഭിച്ചു നിൽക്കുന്നു. ഇത് ഒരിക്കലും ജനിച്ചതല്ല, ഒരിക്കലും ജനിക്കുകയുമില്ല. ഇത് നിലനിൽക്കുന്നുവെന്നോ നിലനിൽക്കുന്നില്ലെന്നോ ആർക്കും പറയാൻ സാധ്യമല്ല. തന്മൂലം ഇതിനെ പ്രാപിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പ്രയോജനരഹിതങ്ങളാണ്. ഇത് അചലവും അചരവും അവ്യയവും അനന്തവുമാണ്. ഇത് മലിനപ്പെടുകയില്ല. യോഗികൾ അവരുടെ യോഗശക്തി കൊണ്ട് ഇതിനെ അവർക്ക് സ്വാധീനമാക്കിയിട്ടുണ്ട്. അവർ വിഷയസുഖങ്ങളുടെ മഹാഗണങ്ങളെ വൈരാഗ്യമാകുന്ന വന്നിയിൽ എരിച്ചിട്ട് കത്തിക്കരിഞ്ഞ ഇന്ദ്രിയങ്ങളെ അസാമാന്യമായ ധീരതയോടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അവയെ ബാഹ്യവസ്തുക്കളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി ആത്മനിയന്ത്രണത്തിൻ്റെ പാശം കൊണ്ട് ബന്ധിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ തടവിലാക്കുന്നു.
അനുയോജ്യമായ യോഗാസനം തിരഞ്ഞെടുത്ത് അപാന വായുവിൻ്റെ പുറത്തേക്കുള്ള വഴി അടച്ചിട്ട് മൂലബന്ധത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ സങ്കല്പങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെറിയുന്നു. ഭയത്തിൻ്റെ പാറക്കെട്ടുകൾ ഭഞ്ജിക്കുന്നു. നിദ്രാതമസ്സിനെ നിശേഷം ഇല്ലാതാക്കുന്നു. മൂലബന്ധാസനത്തിൽ നിന്നുദ്ഭവിക്കുന്ന ആന്തരികാഗ്നി ജ്വാലയിൽ ശരീരത്തിലെ സപ്തധാതുക്കളെയും എരിച്ചിട്ട് എല്ലാ വ്യാധികളുടെയും ശിരസ് ഒരു മാലയായി കോർത്ത് കൊത്തളങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള ഷഡ്ചക്രങ്ങളാകുന്ന പ്രാണായാമ പീരങ്കികളിൽ അണിയിക്കുന്നു. അതിനുശേഷം കുണ്ടലിനി ശക്തിയാകുന്ന ദീപയഷ്ടിയെ മൂലാധാര ചക്രത്തിൽ കൊളുത്തി അതിൻ്റെ വെളിച്ചത്തിൽ ശിരസ്സുവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളെയും പ്രകാശിപ്പിച്ച് മൂർധാവിലുള്ള സഹസ്രാരത്തിലേക്കുള്ള വഴി തെളിയിക്കുന്നു. ആത്മനിയന്ത്രണമാകുന്ന ബലവത്തായ സാക്ഷ ഉപയോഗിച്ച് നവദ്വാരങ്ങളുടെയും വാതിലുകൾ അടച്ചിട്ട് സുഷുമ്നാനാഡിയാകുന്ന ജനൽ തുറക്കുന്നു. അതിനുശേഷം സങ്കല്പങ്ങളാകുന്ന മേഷങ്ങളെയും മനസ്സാകുന്ന മഹിഷത്തെയും കൊന്ന് അവയുടെ ശിരസ്സുകൾ പ്രാണശക്തിയാകുന്ന ചാമുണ്ഡേശ്വരിക്ക് നിവേദ്യമായി അർപ്പിക്കുന്നു. പിന്നീട് വായുമാർഗങ്ങളായ ഇട, പിംഗല എന്നീ നാഡികൾ യോജിപ്പിച്ച് ഹൃച്ചക്രത്തിലുള്ള അനാഹത ശബ്ദം, അതായത് സോഹം സ്വരം പുറപ്പെടുവിച്ച് സുധാകര ബിംബത്തിൻ്റെ അസാധാരണ സുധ നേടുന്നു. പിന്നീട് സുഷുമ്നാ നാഡി വഴിയായി ബ്രഹ്മരന്ധ്രത്തിലെത്തുന്നു. ആജ്ഞാചക്രത്തിലെ ദുർഘടമായ വഴികൾ ചവിട്ടിക്കയറി ചിതാകാശത്തിലെത്തുമ്പോൾ അവർ പരബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഇപ്രകാരം സമബുദ്ധി നിറച്ച മനസ്സോടുകൂടി ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി യോഗത്തിൻ്റെ ക്ലിഷ്ടമായ പാതയെ അവർ ആശ്രയിക്കുന്നു. ഇപ്രകാരമുള്ള ആത്മത്യാഗത്തിന് പകരമായി അവർ എൻ്റെ അവ്യക്ത സ്വരൂപത്തെ പ്രാപിക്കുകയും ഞാനുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ബലത്തിൽ വിശേഷപ്പെട്ട മറ്റെന്തെങ്കിലും കൂടുതലായി നേടാൻ അവർക്ക് കഴിയുമെന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയുള്ള യോഗാനുഷ്ഠാനം കേവലം ഫലമില്ലാത്ത പ്രയത്നം മാത്രമായിരിക്കും. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ലേശോധിഗതരസ്തേഷാം ക്ലേശോധിഗതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹിഗതിർദുഃഖം ദേഹവത്ഭിരവാപ്യതേ. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന അവർക്ക് ക്ലേശം വളരെ കൂടുതലായിരിക്കും. എന്തെന്നാൽ നിർഗുണോപാസനയിൽ നിഷ്ഠദേഹാഭിമാനികളായ സാധകർക്ക് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹിഗതിർദുഃഖം ദേഹവത്ഭിരവാപ്യതേ. ജ്ഞാനേശ്വരി ഭാഷ്യം. അല്ലയോ അർജുന, ഭക്തിമാർഗത്തിൽ കൂടിയല്ലാതെ നിരാലംബവും എല്ലാ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യുന്നതും അവ്യക്തവുമായ ബ്രഹ്മത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വളരെയേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടി വരും. ഇന്ദ്രപദവും ഇന്ദ്രിയഭോഗങ്ങളും അമാനുഷിക സിദ്ധികളും അനേക തരത്തിൽ അവരെ പ്രലോഭിപ്പിക്കും. കാമക്രോധാദികൾ അവർക്ക് വിവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അവർക്ക് ശൂന്യതയുമായി മൽപ്പിടുത്തം നടത്തേണ്ടി വരും. അവരുടെ ദാഹം ദാഹം കൊണ്ട് തന്നെ തീർക്കുകയും വിശപ്പ് വിശപ്പ് കൊണ്ട് തന്നെ ശമിപ്പിക്കേണ്ടിയും വരും. അവരുടെ ഇരു കൈകളും പ്രാണായാമ പ്രവർത്തനത്തിൽ വായുവിനെ ഇളക്കിക്കൊണ്ടു തന്നെ ഇരിക്കും. അവർ പകൽ സമയം സൂര്യതാപമേറ്റ് ഉറങ്ങേണ്ടി വരും. ഉന്നിദ്രാവസ്ഥയാണ് അവരുടെ വിശ്രമവേള. ഇന്ദ്രിയ നിഗ്രഹമാണ് അവരുടെ ആനന്ദാനുഭവം. അവരുടെ ഏക സുഹൃത്ത് പ്രകൃതി മാത്രമാണ്. അവർ കുളിരിൻ്റെ കുപ്പായം അണിയുന്നു, താപത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നു, വർഷത്തിൻ്റെ വസതിയിൽ വസിക്കുന്നു. അവരുടെ ഈ ആചരണങ്ങളൊക്കെ പവിത്രതയായ വിധവ
പരമ്പരാചാരമനുസരിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ ഈ യോഗികളുടെ കാര്യത്തിൽ കുടുംബനാഥനായ ഭർത്താവോ കുടുംബാചാരങ്ങളോ ഇല്ലെങ്കിലും അവരുടെ അനുഷ്ഠാനങ്ങൾ നിത്യനവങ്ങളായ കർമ്മങ്ങളിലൂടെ ആചരിക്കുന്നു. മരണവുമായുള്ള അവരുടെ പോരാട്ടം ഒരു നിരന്തര പ്രവൃത്തിയായി അനുദിനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മരണത്തെക്കാളും മാരകമായ കാച്ചിക്കുറുക്കിയ വിഷം എന്തിനാണ് ഒരുവൻ കുടിക്കുന്നത്? ഒരു മല വിഴുങ്ങാൻ ശ്രമിച്ചാൽ വായ വലിഞ്ഞു കീറുകയല്ലേ ഉള്ളൂ. അപ്രകാരം യോഗത്തിൻ്റെ വഴിയിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ആലോചിച്ചു നോക്കൂ, പല്ലില്ലാത്ത ഒരുവൻ ഇരുമ്പ് പൊടിച്ചു വിഴുങ്ങിയാലും അത് അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുകയില്ല. പ്രത്യുത മരണഹേതുകമാവുകയും ചെയ്യും. പാരാവാരം നീന്തിക്കടക്കാനും നഭോമണ്ഡലം നടന്നു താണ്ടാനും ആർക്കും കഴിയുകയില്ല. യുദ്ധത്തിൽ ഒരു മുറിവ് പോലും ഏൽക്കാതെ ആർക്കെങ്കിലും സൂര്യമണ്ഡലം പിന്നിട്ട് വീരസ്വർഗം പ്രാപിക്കാൻ കഴിയുമോ? ഒരു മുടന്തന് മാരുതനുമായി മത്സരിക്കാൻ കഴിയാത്തതുപോലെ അഹന്ത നശിക്കാതെ ദേഹബുദ്ധി നിലനിൽക്കുന്ന ഒരു മനുഷ്യന് നിരവയവമായ ബ്രഹ്മത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്. ഉത്കടമായ ആഗ്രഹത്തോടെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നതിനാൽ അതിനായി കഠിനാധ്വാനം ചെയ്യുകയും വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്യണം. എന്നാൽ ഭക്തിമാർഗത്തെ അവലംബിക്കുന്നവർ ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. യേ തു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. എന്നാൽ ആരൊക്കെയാണോ സർവകർമ്മങ്ങളും കർത്തൃഭാവം വെടിഞ്ഞ് എന്നിൽ സമർപ്പിച്ച് പരമാത്മപ്രാപ്തി പരമലക്ഷ്യമായി കരുതി മറ്റൊന്നിലും മനസ്സ് ചെന്ന് പറ്റാതെ എന്നെ തന്നെ ധ്യാനിച്ച് ഭജിക്കുന്നത്, എന്നിൽ പൂർണ്ണമായി മനസ്സുറപ്പിച്ചിട്ടുള്ളത്, അവർക്ക് ഞാൻ ജനന മരണാത്മകമായ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് വളരെ വേഗം സമുദ്ധാരകനായി ഭവിക്കുന്നു. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ജ്ഞാനേശ്വരി ഭാഷ്യം. അപ്രകാരമുള്ള ഭക്തന്മാർ അവരുടെ വർണ്ണത്തിനും ജീവിതാവസ്ഥയ്ക്കും അനുസൃതമായി അവരുടെ പ്രവൃത്തികൾ ശാന്തമായി കർമ്മേന്ദ്രിയങ്ങൾ മുഖേന ചെയ്യുന്നു. അവർ നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കുകയും വിഹിത കർമ്മങ്ങൾ മാത്രം ചെയ്ത് അതിൻ്റെ ഫലം എനിക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കർമ്മഫലം എരിച്ചു കളയപ്പെടുന്നു. അല്ലയോ അർജുന, എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുന്നവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അകർമ്മികളാണ്. അവരുടെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവകളുമായി ബന്ധപ്പെട്ട സഹജമായ എല്ലാ വാസനകളും അവർ എന്നിലേക്ക് തിരിച്ചുവിടുകയും അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ ലക്ഷ്യവും ഞാൻ മാത്രമായി തീരുകയും ചെയ്യുന്നു. ഏകനിഷ്ഠ ഭക്തിയോടെ എന്നെ മാത്രം സേവിക്കുകയും നിരന്തരമായി ഉപാസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ എൻ്റെ ഗേഹമായി തീരുന്നു. ഭോഗസുഖങ്ങളും മോചനാഭിലാഷങ്ങളും നിരർത്ഥകമാണെന്ന് കരുതുന്ന ഈ ഭക്തന്മാർ ധ്യാനമാർഗേണ ഞാനുമായി പ്രത്യക്ഷത്തിൽ സല്ലപിക്കുന്നു. ഇവർ ശരീരവും മനസ്സും ജീവനും സമ്പൂർണമായി ഭക്തിയിലൂടെയും സ്നേഹത്തിലൂടെയും എനിക്ക് അടിയറ വച്ചിരിക്കുന്നു. ഞാൻ അവർക്കു വേണ്ടി എന്തു ചെയ്യുമെന്ന് എങ്ങനെയാണ് നിന്നോട് പറയുക? അവർ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ അവർക്ക് നൽകുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
तेषामहं समुद्धर्ता मृत्यु संसार सागराद् भवामि न चिरात् पार्थ मय्यावेशित चेतसाम् तेषामहं समुद्धर्ता मृत्यु संसार सागरात् भवामि न चिरात् पार्थ मय्यावेशित चेतसाम् ज्ञानेश्वरी भाष्यम् അല്ലയോ അർജുന, ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയുക? ചുരുക്കി പറഞ്ഞാൽ, തൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജന്മം എടുക്കുന്ന ഒരു ശിശുവിനോട് അതിൻ്റെ മാതാവിനുള്ള ബന്ധമാണ് ഞാനും എൻ്റെ ഭക്തന്മാരുമായുള്ളത്. ആ നിലയിൽ അവരെ സ്നേഹിക്കുകയും അവരെ അമരരാക്കി മരണത്തെപ്പോലും തോൽപ്പിക്കുകയും ചെയ്യുന്നതിന് ഞാൻ സന്നദ്ധനാണ്. എൻ്റെ ഭക്തന്മാർ ഭൗതിക കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠിതരാകേണ്ട യാതൊരു ആവശ്യവുമില്ല. അവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞാൻ ലജ്ജിക്കേണ്ടതില്ല. പ്രപഞ്ചസാഗരത്തിൽ ഇളകി മറിയുന്ന കല്ലോലങ്ങളാകുന്ന ജനന മരണങ്ങളോട് പോരാടുന്നവരെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു പോകാറുണ്ട്, ഏത് മനുഷ്യനാണ് പ്രക്ഷുബ്ധമായ ഈ സാഗരത്തിൽ പെട്ടാൽ സംഭീതനാകാത്തത്? അല്ലയോ അർജുന, അതുകൊണ്ട് മാത്രമാണ് തക്ക കാലങ്ങളിൽ ഞാൻ അവതാരമെടുത്ത് അവരുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നത്. ആന്തരികവും ബാഹ്യവുമായ എല്ലാ മമതാബന്ധങ്ങളെയും ഉപേക്ഷിച്ചവരെ ഞാൻ എൻ്റെ സ്തന്യപാനമാകുന്ന ധ്യാനത്തിൽ ഏർപ്പെടുത്തുന്നു. ഭൗതിക ജീവിതത്തിൽ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ നാമം ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കുന്നതിനുള്ള നിർദ്ദേശം ഞാൻ നൽകുന്നു. അപ്രകാരമുള്ളവരെ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നതിനായി നാമജപത്തിൻ്റെ പല തോണികളും ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ എൻ്റെ സ്നേഹബന്ധമാകുന്ന സുരക്ഷിതമായ ചങ്ങാടത്തിൽ കയറ്റി ഞാൻ ഇവരെ മോക്ഷത്തിൻ്റെ മറുകരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ മൃഗങ്ങൾ മുതൽ മനുഷ്യൻ വരെ അർഹതയുള്ള എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാമ്രാജ്യമായ വൈകുണ്ഠത്തിലെത്തുന്നതിനുള്ള യോഗ്യത ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഭക്തന്മാർ ഒരിക്കലും ചിന്താകുലരാകേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ ഉദ്ധരിക്കുന്നതിന് ഞാൻ സദാ തയ്യാറാണ്. അവരുടെ ചിത്തവൃത്തി എന്നിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അവർ എന്നെ അവരുമായി ബന്ധിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. മയ്യേ ഭവന ആതത്സ്വ മയി ബുദ്ധിം നിവേശയ നിവശേഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയ്യേവ മന ആതത്സ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. എന്നിൽ തന്നെ നീ മനസ്സുറപ്പിക്കൂ, എന്നിൽ തന്നെ ബുദ്ധിയെയും പ്രവേശിപ്പിക്കൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിൽ തന്നെ നീ നിവസിക്കും, സംശയമേയില്ല. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ജ്ഞാനേശ്വരി ഭാഷ്യം. അതുകൊണ്ട് അല്ലയോ അർജുന, നീ ഈ മാർഗം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നിന്റെ മനസ്സും ബുദ്ധിയും സമ്പൂർണമായി എൻ്റെ സ്വരൂപത്തിൽ കേന്ദ്രീകരിക്കുക. നിന്റെ പ്രേമപൂർണമായ ഭക്തിയിലൂടെ നിന്റെ മനസ്സും ബുദ്ധിയും എന്നിലെ തന്നെ എത്തുമ്പോൾ നീ ജ്ഞാനമായി ഐക്യം പ്രാപിക്കുന്നു. മനസ്സും ബുദ്ധിയും എന്നിൽ നിമഗ്നമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാനും നീയും എന്നുള്ള അന്തരം നിലനിൽക്കുന്നത്? ഒരു ദീപം പൊലിയുമ്പോൾ അതിൻ്റെ പ്രകാശം നിലയ്ക്കുന്നു. അംശുമാൻ അസ്തമിക്കുമ്പോൾ പകൽ വെളിച്ചം അന്തർധാനം ചെയ്യുന്നു. പ്രാണൻ ദേഹത്തെ വെടിയുമ്പോൾ അതോടൊപ്പം ഇന്ദ്രിയങ്ങളും വിട്ടുപിരിയുന്നു. അതുപോലെ മനസ്സും ബുദ്ധിയും പോയിക്കഴിഞ്ഞാൽ അഹങ്കാരവും നശിക്കും. ആകയാൽ നിന്റെ മനസ്സും ബുദ്ധിയും നിശ്ചയമായും എന്നിലുറപ്പിക്കുക. അപ്പോൾ നീയും ഞാനും ഒന്നാകും. അതോടൊപ്പം നീ സർവവ്യാപിയായിത്തീരുകയും ചെയ്യും. ഇതിനേക്കാൾ കൂടുതൽ പരമമായ സത്യം ഈ ലോകത്തിലില്ല. അത് ആണയിട്ട് നിന്നോട് ഞാൻ പറയുകയാണ്. ഓം നം ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। अध चित्तं समाधातुम्। अध चित्तं समाधातुम्। न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततः मामिच्छाप्तुं धनंजय। अध चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततः मामिच्छाप्तुं धनंजयः। हे धनंजय, चित्तत्ते सदा एन्निल उरपिच्च നിർത്തുന്നതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അഭ്യാസയോഗം ശീലിച്ച് എന്നെ പ്രാപിക്കാൻ യത്നിക്കൂ. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഹ മാമിച്ഛാപ്തും ധനഞ്ജയ. ജ്ഞാനേശ്വരി ഭാഷ്യം. എന്നാൽ സകലവാസനാരഹിതമായ നിന്റെ ചിത്തം സമ്പൂർണമായി എന്നിലുറപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അഷ്ടപ്രഹരത്തിൽ, അതായത് 24 മണിക്കൂർ, ഒരു നിമിഷമെങ്കിലും നീ നിൻ്റെ മനസ്സും ബുദ്ധിയും എന്നിലർപ്പിക്കുക. ഞാനുമായുള്ള സംഗമം കൊണ്ട് നീ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം സമയം നിലനിൽക്കുമോ അത്രത്തോളം സമയം നീ വിഷയസുഖങ്ങളിൽ വിരക്തനായിരിക്കും. ശരത്കാലത്തോടുകൂടി നദികളിൽ വെള്ളം വറ്റുന്നതുപോലെ നിന്റെ ചിത്തം പ്രപഞ്ച വ്യവഹാരങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായിത്തീരും. പൗർണമി ചന്ദ്രൻ ഓരോ ദിവസവും ക്ഷയിച്ച് ക്ഷയിച്ച് അമ്മാവാസി ദിവസം നിശേഷമില്ലാതെ അപ്രത്യക്ഷമാകുന്നതുപോലെ വിഷയസുഖങ്ങളോട് വിരക്തി തോന്നി വിരമിക്കുന്ന നിന്റെ ചിത്തം ക്രമേണ എന്നിലുറച്ച് ജ്ഞാനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഇതാണ് അഭ്യാസയോഗമെന്നറിഞ്ഞാലും ഇതിൻ്റെ സഹായത്തോടെ സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഈ യോഗം അനുഷ്ഠിക്കുന്നവരിൽ ചിലർ ആകാശത്തിൽ സഞ്ചരിക്കുന്നു, ചിലർ വ്യാഘ്രങ്ങൾ, സർപ്പങ്ങൾ തുടങ്ങിയ ദുഷ്ടജന്തുക്കളെ കീഴടക്കുന്നു, ചിലർ അപായം കൂടാതെ വിഷത്തെ ആഹരിക്കുന്നു, ചിലർ ജലത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി നടക്കുന്നു, മറ്റു ചിലർ ഈ യോഗത്തിൻ്റെ സഹായത്തോടെ വേദങ്ങളെ വശംവദമാക്കിയിട്ടുണ്ട്. ഈ അഭ്യാസ യോഗം കൊണ്ട് സ്വായത്തമാക്കാൻ പ്രയാസമുള്ളതായി ഒന്നും തന്നെയില്ല. ആകയാൽ ഈ യോഗത്തിൽ കൂടി എന്നെ കൈവരിക്കാൻ ഉദ്യമിക്കുക. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതി വാസുദേവായ. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസയോഗത്തിനും നിനക്ക് സാമർഥ്യമില്ലെങ്കിൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ തൽപരനായിരിക്കും. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും ക്രമേണ നിനക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. ജ്ഞാനേശ്വരി ഭാഷ്യം. നിനക്ക് അഭ്യാസയോഗം അനുഷ്ഠിക്കുന്നതിനുള്ള കഴിവില്ലെങ്കിൽ നിന്റെ ജീവിത രീതി ഇതേ രീതിയിൽ തുടർന്നു കൊള്ളുക. നിന്റെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യേണ്ടതില്ല, വിഷയസുഖങ്ങൾ കുറയ്ക്കേണ്ടതില്ല, നിന്റെ വംശത്തെ പറ്റിയുള്ള അഭിമാനം ഉപേക്ഷിക്കേണ്ടതായുമില്ല. നിന്റെ കുടുംബാചാരങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുക, വിഹിതകർമ്മങ്ങൾ ചെയ്യുക, നിഷിദ്ധകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഈ വിധത്തിൽ നിനക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് അഭിമാനിക്കാതിരിക്കുക. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും അറിയാവുന്നത് ഈ വിശ്വത്തിൻ്റെ സൃഷ്ടാവായ പരമാത്മാവിന് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തി പൂർത്തിയായില്ലെന്നോ തൃപ്തിയായില്ലെന്നോ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിന്റെ വംശപാരമ്പര്യത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുക. തോട്ടക്കാരൻ വെട്ടുന്ന ചാലിൽ കൂടി വെള്ളം ഒഴുകിപ്പോകുന്നതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ നയിക്കുകയും നിരഭിമാനത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇപ്രകാരമാകയാൽ എന്തെല്ലാം പ്രവർത്തിക്കണമെന്നോ എന്തെല്ലാം ഒഴിവാക്കണമെന്നോ തീരുമാനിക്കേണ്ട ഭാരം നിന്റെ ബുദ്ധിക്ക് പേറേണ്ടി വരുന്നതല്ല.
നിന്റെ ചിത്തം നിരന്തരമായി എന്നിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരു രഥം അത് പോകുന്ന വഴി നേരെയുള്ളതാണോ വളഞ്ഞതാണോ എന്ന് ചിന്തിക്കാറില്ലല്ലോ. നീ ചെയ്യുന്ന സർവകർമ്മങ്ങളും അതെത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് മനസാ വാചാ കർമ്മണ എനിക്ക് സമർപ്പിക്കുക. ഇപ്രകാരം നിന്റെ ഹൃദയം എന്നിലുറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്താൽ നിന്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് നിശ്ചയമായും സായുജ്യം ലഭിക്കും. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തദക്കുരു യദാത്മവാന്. അതൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തദക്കുരു യദാത്മവാന്. ഇനി എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നീ അശക്തനാണെങ്കിൽ എന്നെ ശരണം പ്രാപിച്ച് കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക. അധൈഗതപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തദക്കുരു യദാത്മവാൻ. ജ്ഞാനേശ്വരി ഭാഷ്യം. അല്ലയോ പാർത്ഥ, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്ക് സമർപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ നീ എന്നെ മറ്റൊരു വിധത്തിൽ ഉപാസിച്ചാൽ മതി. അതെപ്രകാരമാണെന്ന് പറയാം, കേട്ടോളൂ. ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പും അത് ചെയ്തതിന് ശേഷവും എന്നെപ്പറ്റി സ്മരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട, പോകട്ടെ. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെന്നും അതെല്ലാം എനിക്ക് സമർപ്പിക്കണമെന്നും ഞാൻ നിർബന്ധിച്ചുവെങ്കിലും നീ അതുപോലെ ചെയ്യണമെന്നില്ല. എന്നാൽ എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചിത്തസംയമനത്തോടെ ഏറ്റെടുക്കുന്ന കർമ്മങ്ങളിൽ നിന്നുളവാകുന്ന കർമ്മഫലത്തെ നീ നിശേഷം ത്യജിക്കുക. വൃക്ഷങ്ങളും വല്ലികളും അവയിൽ കായ്ക്കുന്ന കനികൾ പക്വമാകുമ്പോൾ താഴേക്ക് വീഴ്ത്തുന്നത് നീ കണ്ടിട്ടില്ലേ? അതുപോലെ നീ പൂർത്തീകരിക്കുന്ന കർമ്മങ്ങളുടെ ഫലത്തെപ്പറ്റി നീ ഒരിക്കലും ചിന്തിക്കരുത്. എന്നിൽ നിന്റെ മനസ്സ് ഉറപ്പിച്ചില്ലെന്നോ എനിക്ക് വേണ്ടി നീ കർമ്മം ചെയ്തില്ലെന്നോ ഉള്ള ചിന്തയും ഉപേക്ഷിക്കുക. അപ്രകാരമുള്ള ചിന്ത നിരർത്ഥകമാണ്. പാറപ്പുറത്ത് വീഴുന്ന മഴവെള്ളം പോലെയോ എരിയുന്ന തീയിൽ വിതയ്ക്കുന്ന വിത്തുപോലെയോ ഒരു സ്വപ്നമെന്ന പോലെയോ നിന്റെ കർമ്മഫലങ്ങളും വ്യർത്ഥമാണെന്ന് നീ കരുതുക. ഒരച്ഛൻ തൻ്റെ മകളോടുള്ള സ്നേഹം അനുരാഗാവേശത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നത് പോലെ നിന്റെ കർമ്മഫലങ്ങളോട് നീ തികച്ചും നിർവികാരനായിരിക്കണം. ആളിക്കത്തുന്ന അഗ്നിജ്വാലകൾ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്നത് പോലെ നിന്റെ കർമ്മങ്ങൾ ശൂന്യതയിൽ അവസാനിക്കട്ടെ. കർമ്മഫലത്യാഗം അനായാസമാണെന്ന് തോന്നാം, എന്നാൽ ഇത് മറ്റെല്ലാ യോഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അനന്തരഫലങ്ങളോടുള്ള എല്ലാ മമതാബന്ധവും ഒഴിവാക്കുമ്പോൾ കർമ്മങ്ങളുടെ ഫലം ത്യജിക്കപ്പെടുന്നു. കർമ്മങ്ങളുടെ ഫലം ഉപേക്ഷിച്ചാൽ പിന്നീട് അവ ഒരിക്കലും മുളയ്ക്കുകയില്ല. അത് മുളയ്ക്ക്, അതായത് മൂങ്കിലിന് കായ് ഒരിക്കലും മുളയ്ക്കുകയില്ല. കായ് വരുന്നത് പോലെയാണ്, മൂങ്കിലിന് കായ വരുന്നത് പോലെയാണ്, ഒരിക്കൽ കായ്ച്ച മുള പിന്നീട് ഒരിക്കലും കായ്ക്കുകയില്ല. ഇപ്രകാരം ജനന മരണങ്ങളുടെ ചക്രങ്ങളിൽ നിന്ന് നീ മോചിതനാകുന്നു. പുനർജന്മം അവസാനിക്കുന്നു. ഈ അഭ്യാസത്തിൻ്റെ പടികൾ കയറിയാൽ പരോക്ഷജ്ഞാനം ലഭിക്കുന്നു. പരോക്ഷജ്ഞാനത്തിൽ കൂടി ധ്യാനത്തിൻ്റെ അവസ്ഥയിലെത്തിച്ചേരാം. അപ്പോൾ കായികവും വാചികവും മാനസികവുമായ ഭാവങ്ങൾ ധ്യാനത്തെ ആശ്ലേഷിക്കുന്നു. എല്ലാ ഭാവങ്ങളും ധ്യാനത്തിൽ നിമഗ്നമാകുന്നു. അതോടെ സർവപ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. കർമ്മം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഫലവും അവസാനിക്കുന്നു. ഫലമില്ലാതാകുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. അല്ലയോ പാർത്ഥ, പരമമായ ശാന്തി ലഭിക്കുന്നതിനുള്ള അനുക്രമമായ മാർഗങ്ങൾ ഇപ്രകാരമാണ്. ഈ കാരണത്താൽ മനസ്സിന് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നതിനുള്ള ഈ അഭ്യാസം നീ ഏറ്റെടുക്കുക. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാരേ.
ध्यानाच्छान्तिरनन्तरम् श्रेयो हि ज्ञानमभ्यासात् ज्ञानाध्यानं विशिष्यते ध्यानात् कर्मफलत्यागः त्यागात् शान्तिरनन्तरम् അഭ്യാസത്തെക്കാൾ, അതായത് ജ്ഞാനരഹിതമായ അഭ്യാസത്തെക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു. ജ്ഞാനത്തെക്കാൾ ധ്യാനം വിശിഷ്ടമാകുന്നു. ധ്യാനത്തെക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. കർമ്മഫലത്യാഗത്തിൽ നിന്ന് വൈകാതെ ശാന്തി ഉണ്ടാകുന്നു. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗക ത്യാഗാ ശാന്തിരനന്തരം അദ്വേഷ്ട അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ समदुःखसुखक्षमी अद्वेष्टा संतुष्टस्सततम् योगी यदात्मा दृढनिश्चयः मय्यर्पितमनो बुद्धिः यो मद्भक्तस्समे प्रिया संतुष्टस्सततम् योगी यदात्मा दृढनिश्चयः मय्यर्पितमनो बुद्धिः यो मद्भक्तस्समे प्रिया ഒരു ജീവിയെയും വെറുക്കാത്തവനും എല്ലാ ജീവികളോടും മൈത്രിയും കരുണയുമുള്ളവനും മമതയും അഹന്തയും ഇല്ലാത്തവനും സുഖത്തിലും ദുഃഖത്തിലും സമനില പുലർത്തുന്നവനും ക്ഷമാശീലനും സദാസന്തുഷ്ടനും മനസ്സിനെ ഏകാഗ്രമാക്കി എപ്പോഴും ആത്മാനുഭവത്തിൽ വർത്തിക്കുന്നവനും ദൃഢനിശ്ചയമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചിരിക്കുന്നവനും എന്തിനും എന്നെ ആശ്രയിക്കുന്നവനുമായ എൻ്റെ ഭക്തനാരോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢ നിശ്ചയക മയ്യർപ്പിത മനോ ബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ യോ മദ്ഭക്ത സമേ പ്രിയ ജ്ഞാനേശ്വരി ഭാഷ്യം. ഇപ്രകാരമുള്ള ഭക്തന്മാർ സർവവ്യാപിയായ ചൈതന്യമായതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത ഭാവങ്ങളില്ല. എൻ്റേതെന്നോ അവൻ്റേതെന്നോ ഉള്ള ഭേദം കാണുകയില്ല. തന്മൂലം യാതൊരു ജീവജാലങ്ങളോടും അവർക്ക് വിദ്വേഷമുണ്ടായിരിക്കുകയില്ല. ഭൂമിദേവി ഉത്തമമായത് ധരിക്കുകയും അധമമായത് ഉപേക്ഷിക്കുകയും ചെയ്യാത്തതുപോലെ ദയാമയനായ പ്രാണൻ നൃപന്റെ ശരീരത്തിലല്ലാതെ നിർധനന്റെ ശരീരത്തിൽ വസിക്കുകയില്ല എന്ന് പറയാത്തതുപോലെ ഒരു പശുവിൻ്റെ ദാഹം തീർക്കണമെന്നും വ്യാഘ്രത്തിന് വിഷമായി തീരണമെന്നും വെള്ളം ചിന്തിക്കാത്തതുപോലെ ഈ ഭക്തന്മാർ എല്ലാ ജീവികളോടും തുല്യനിലയിലുള്ള സൗഹൃദം പുലർത്തുന്നു. അവർ ഭൂതദയയുടെ സ്രോതസ്സാണ്. അവരുടെ അന്തരംഗത്തിൽ ഞാനെന്നോ അവനെന്നോ ഉള്ള ചിന്തയേയില്ല. അവർ ഒന്നും തന്നെ അവരുടെ സ്വന്തമെന്ന് കരുതുന്നില്ല. അവർക്ക് സുഖവും ദുഃഖവും ഒരുപോലെയാണ്. ഭൂമിദേവിയെപ്പോലെ അവർ ക്ഷമാശീലരാണ്. അവർ അവരുടെ ഉത്സംഗത്തിൽ തന്നെ സന്തോഷമാളിക നിർമ്മിച്ച് ആനന്ദത്തെ അതിൽ കുടിയിരുത്തിയിരിക്കുന്നു. വർഷകാലമല്ലെങ്കിലും വാരുതി ജലം കൊണ്ട് നിറഞ്ഞിരിക്കും. അതുപോലെ ബാഹ്യമായ ഉപായങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരുവൻ സമ്പൂർണ്ണ സന്തോഷവാനായിരിക്കും. തൻ്റെ ഹൃദയം സംയമനം ചെയ്തുകൊള്ളാമെന്ന് അവൻ അവൻ്റെ അന്തഃകരണത്തിന് ഉറപ്പുകൊടുക്കുകയും അത് നിശ്ചയദാർഢ്യത്തോടെ പാലിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഹൃദയഗേഹത്തിൽ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഏക ആസനത്തിൽ അവൻ ഉപവിഷ്ടനാക്കിയിരിക്കുന്നു. അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അഖണ്ഡമായി അവൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മൈക്യപ്രീതിയുടെ മനോബോധം കൊണ്ട് ആന്തരികമായും ധ്യാനത്തിൻ്റെയും ധാരണയുടെയും ദൃഢവിശ്വാസം കൊണ്ട്
ബാഹികമായും പരിശുദ്ധനാകുന്ന അവൻ എൻ്റെ സഗുണസ്വരൂപത്തോട് ദൃഢാനുരാഗമുള്ള യഥാർത്ഥ യോഗിയായിത്തീരുന്നു. അപ്രകാരമുള്ള ഒരുവൻ മുക്തനായിത്തീർന്ന യഥാർത്ഥ ഭക്തനും നിഷ്ണാതനായ യോഗിയുമാണ്. അവൻ എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് പ്രിയങ്കരനാണ്. എന്നോട് അവനുള്ള അനുരാഗം ഒരു പത്നിക്ക് തൻ്റെ പതിയോടുള്ളതുപോലെയാണെന്ന് പറഞ്ഞാൽ അതുപോലും തികച്ചും മതിയാവാത്ത ഒരു ഉപമയാണ്. ഒരു പ്രണയിനിയുടെ വൃത്താന്തം വശ്യമായ ഒരു മന്ത്രമാണ്. അത് പരസ്യമായി പ്രസ്താവിക്കാൻ പാടില്ലെങ്കിലും നിന്നോടുള്ള പ്രേമാധിക്യം കൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതനായതാണ്. ഈ കാര്യത്തിലാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അനുരാഗത്തിൻ്റെ കാര്യം ഞാൻ പ്രസ്താവിച്ചത്. അല്ലെങ്കിൽ ആ ഉപമയ്ക്ക് ഇവിടെ എന്താണ് പ്രസക്തി? ശരി, അതങ്ങനെ നിൽക്കട്ടെ. അർജുന, പ്രിയപ്പെട്ടവരെ പറ്റി സംസാരിക്കുമ്പോൾ അവരോടുള്ള പ്രേമം ദ്വിഗുണീഭവിക്കുന്നു. അത് കേൾക്കുന്നത് പ്രീതിയുള്ള ഒരു ശ്രോതാവാണെങ്കിൽ വക്താവിൻ്റെ ആഹ്ലാദം അളക്കാൻ കഴിയാത്ത വണ്ണം അധികരിക്കുന്നു. അല്ലയോ പാണ്ഡുപുത്ര, പ്രിയപ്പെട്ട ഭക്തനും വത്സല ശ്രോതാവും നിന്നിൽ ഒന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അൻപാർന്ന ഒരു ഭക്തനെ പറ്റി എനിക്കുള്ള ചേതോവികാരം പ്രകടിപ്പിക്കാനുള്ള സന്ദർഭം ഇതാണ്. നിന്നിലുള്ള ഭക്തനും ശ്രോതാവും എന്ന ഐക്യഭാവം ആനന്ദകരമായ ഈ സംഭാഷണത്തെ ആസ്വാദ്യമാക്കിയിരിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതെ വാസുദേവായ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ട് തുടർന്നു. എൻ്റെ അന്തഃക്കരണത്തിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ള ഭക്തന്മാരുടെ ലക്ഷണത്തെ പറ്റി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. യാതൊരാൾ നിമിത്തം ജീവജാലങ്ങൾ വ്യാകുലപ്പെടാൻ ഇടവരുന്നില്ലയോ? യാതൊരുവൻ ജീവജാലങ്ങളിൽ നിന്നും വ്യാകുലനായി തീരുന്നില്ലയോ? യാതൊരുവൻ സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് മുക്തനാണോ? അങ്ങനെയുള്ളവൻ എനിക്ക് പ്രിയനാകുന്നു. യസ്മാനോ ദ്വിജതേ ലോകോ ലോകാനോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോ ദ്വേഗൈഹി മുക്തോയ സചമേ പ്രിയഃ. ജ്ഞാനേശ്വരി ഭാഷ്യം. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികൾ സമുദ്രത്തെയോ സമുദ്രം ഈ ജീവികളെയോ ഭയപ്പെടാത്തതുപോലെ ഒരുവൻ ഉന്മത്തമായ ഈ ജഗത്തിനെ പറ്റി ഖിന്നനാവുകയോ ഈ ജഗത്ത് അവനെ പറ്റി വേദനിക്കുകയോ ചെയ്യുന്നില്ല. ജീവജാലങ്ങളിൽ അവൻ്റെ സ്വന്തം ആത്മാവ് തന്നെ വസിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. തന്മൂലം ശരീരം അതിൻ്റെ അവയവങ്ങൾ കൊണ്ട് ഒരിക്കലും ആയാസപ്പെടാത്തതുപോലെ ഒരു ജീവിയെ കൊണ്ടും ഒരിക്കലും അവൻ അവശനായിത്തീരില്ല. യഥാർത്ഥത്തിൽ ജഗത്തിനെ അവൻ കരുതുന്നത് അവൻ്റെ സ്വന്തം ദേഹം പോലെയാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളിലും പ്രിയത്തിലും അപ്രിയത്തിലും ഹർഷത്തിലും അമർഷത്തിലും നിന്ന് അവൻ മോചിതനായിരിക്കുന്നു. ദ്വന്ദ്വനിർമുക്തരും ഭയോദ്വേഗരഹിതരും അതിനുപരിയായി എന്നോട് ഭക്തിയുള്ളവരുമായ അവർ എല്ലാം എന്നിൽ അർപ്പിച്ചിട്ടുള്ളവരാണ്. അപ്രകാരമുള്ള ഭക്തന്മാരിൽ ഞാൻ മോഹിതനാണ്. ഞാൻ എങ്ങനെയാണ് അവരെ പറ്റി വർണ്ണിക്കുന്നത്? അവർ എൻ്റെ ജീവൻ്റെ ജീവനാണ്. അവർ ആത്മാനന്ദം കൊണ്ട് സംതൃപ്തരാണ്. പരമാത്മാവ് അവരിൽ വസിക്കുന്നു. അവർ പൂർണ്ണ തത്വത്തിൻ്റെ അധിനായകന്മാരാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതെ വാസുദേവായ. ഓം നമോ ഭഗവതെ വാസുദേവായ. ഓം നമോ ഭഗവതെ വാസുദേവായ. അനഭേക്ഷ സുജിർദക്ഷ ഉദാസീനോ ഗധവ്യധ
सर्वारंभ परित्यागी यो मद्भक्तः समे प्रियः अनपेक्षशुचिर्दक्षः उदासीनो गदव्यधः सर्वारंभ परित्यागी यो मद्भक्तः समे प्रियः ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനും അകവും പുറവും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും ഒന്നിലും പ്രത്യേക താല്പര്യമില്ലാത്തവനും വ്യാകുലതയില്ലാത്തവനും സ്വാർത്ഥപരമായി ഒരു കർമ്മവും ആരംഭിക്കാത്തവനുമായി എൻ്റെ ഭക്തൻ ആരോ അവൻ എനിക്ക് പ്രിയനാകുന്നു അനപേക്ഷശുചിദക്ഷക ഉദാസീനോ ഗതവ്യതഃ सर्वारंभ परित्यागी यो मत भक्त समे प्रियः ज्ञानेश्वरी भाष्यम इप्रकारमुल्लवन एल्ला अपेक्षकളിൽ അതായത് സംബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രനാണ് അവരുടെ മനസ്സിൽ സുഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഗംഗാ പവിത്രയാണ് എല്ലാ പാപങ്ങളും താപങ്ങളും ഗംഗയിൽ മുങ്ങുമ്പോൾ അതിൻ്റെ ജലം കൊണ്ട് അകറ്റപ്പെടുന്നു എങ്കിലും മുങ്ങിച്ചാകാനുള്ള അപകട സാധ്യത അവിടെയുണ്ട് കാശി എല്ലാവർക്കും മോക്ഷം നൽകുമെന്ന് പ്രസിദ്ധമാണ് എന്നാൽ അവിടെ എത്തുന്നവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുമ്പോഴാണ് മോക്ഷം ലഭിക്കുന്നത് ഹിമാലയത്തിൽ എത്തുമ്പോൾ എല്ലാ പാപങ്ങളും അപ്രത്യക്ഷമാകുന്നു പക്ഷേ അവിടേക്കുള്ള യാത്ര ജീവന് അപകടം സംഭവിക്കാവുന്ന വഴിയിൽ കൂടിയാണ് എന്നാൽ ഭക്തന്മാരായ സജ്ജനങ്ങളുടെ പരിശുദ്ധതയിൽ ഈ മാതിരി അപകട സാധ്യതകളൊന്നുമില്ല ഭക്തിയുടെ ആഴം അഗാധമാണ് എന്നാലും ഭക്തിയിൽ മുങ്ങുന്ന ഒരുവൻ മുങ്ങി മരിക്കുകയില്ല മരിക്കാതെ തന്നെ അവന് മോക്ഷം ലഭിക്കും ഗംഗയുടെ പാപം പോലും വിശുദ്ധന്മാരുടെ സ്പർശനം കൊണ്ട് നീങ്ങിപ്പോകുന്നു അപ്പോൾ പിന്നെ അപ്രകാരമുള്ളവരുടെ സഹവാസം കൊണ്ട് എന്തു തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നില്ല പുണ്യതീർത്ഥങ്ങളുടെ അടിസ്ഥാനം തന്നെ പവിത്രതയാണ് എൻ്റെ ഭക്തന്മാർ അപ്രകാരമുള്ള പുണ്യതീർത്ഥങ്ങളാണ് അവർ മറ്റുള്ളവരുടെ മനോമാലിന്യങ്ങളെ കഴുകിക്കളയുന്നു അവർ ബാഹ്യമായും ആന്തരികമായും സൂര്യകിരണങ്ങൾ പോലെ പരിശുദ്ധരാണ് അവർ ദൃഷ്ടിഗോചരമല്ലാത്ത വസ്തുക്കളെ കാണുന്നതിന് ശക്തിയുള്ളവരെ പോലെ സാധാരണക്കാരന് കാണാൻ കഴിയാത്ത എൻ്റെ പരമസത്യത്തെ എല്ലായിടത്തും ദർശിക്കുന്നു വ്യാപകമായ വാനം ഉദാസീനമായിരിക്കുന്നതുപോലെ എൻ്റെ ഭക്തന്മാരുടെ മനസ്സും ഒരിടത്തും ഒട്ടാതെ സർവവ്യാപിയായി വർത്തിക്കുന്നു വ്യാധൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വിഹംഗത്തിന് യാതൊരു ഭയവുമില്ല അതുപോലെ സംസാരവ്യഥകളിൽ നിന്ന് മുക്തരായ അവർ എല്ലാറ്റിനെയും ഉദാസീന മനോഭാവത്തോടെ വീക്ഷിക്കുന്നു ജീവനറ്റ ശരീരത്തിന് ലജ്ജയില്ലാത്തതുപോലെ അവർക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല അവർ സന്തത സുഖികളാണ് വിറകുകൊള്ളി ഇട്ടുകൊടുത്തില്ലെങ്കിൽ അഗ്നി സ്വയം കെട്ടടങ്ങുന്നതുപോലെ യാതൊരു അഹന്തയുമില്ലാതെ അവർ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരുവന് ആത്മസാക്ഷാത്കാരത്തിന് മുൻകൂറായി ഉണ്ടായിരിക്കേണ്ട പരമശാന്തി ലഭിക്കുന്നു അവൻ്റെ നാമം മോക്ഷാർഹരായവരുടെ പട്ടികയിൽ എഴുതി ചേർത്തിരിക്കുന്നു താനും പരമ്പൊരുളും ഒന്നാണെന്നുള്ള സോഹം ഭാവം കൊണ്ട് അവൻ ദ്വന്ദ്വഭാവത്തിൻ്റെ മറുകര എത്തിച്ചേരുന്നു അതിനുശേഷം ഭക്തിസുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി അവനെ തന്നെ രണ്ടായി വിഭജിച്ച് ദേവൻ്റെയും ഭക്തൻ്റെയും ദ്വൈതഭാവങ്ങൾ സൃഷ്ടിക്കുകയും അവൻ ഭക്തൻ്റെ ഭാവം സ്വീകരിച്ച് ഒരു മാതൃകാ ഭക്തനായി സമഞ്ജസമായ ഭക്തിയുടെ മാതൃക കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അപ്രകാരമുള്ള ഭക്തന്മാർ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ അവരിൽ ആസക്തനാണ് അവർ എൻ്റെ വാസസ്ഥാനമാണ് അവരിൽ എത്തിച്ചേരാതെ ഞാൻ സന്തോഷവാനല്ല അവർക്ക് വേണ്ടി ഞാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു അവർക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു എൻ്റെ ജീവപ്രാണൻ കൊണ്ട് തന്നെ ഞാൻ അവർക്ക് ആരതി ഒഴിയുന്നു ശ്രീ ഗുരുഭ്യോ നമഃ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ യോ ന ഹൃഷ്യസി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി
शुभाशुभ परित्यागी भक्तिमान् यस्य मे प्रियः। यो न कृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभ परित्यागी भक्तिमान् यस्य मे प्रियः। आर इष्ट वस्तु लाभत्तिल मदिमरन्न आह्लादिक्कुन्निल्लयो अनिष्ट प्राप्तियिल द्वेषिक्कुन्नुमिल्लयो इष्ट वियोगत्तिल दुःखिक्कुन्निल्लयो ഭോഗ്യ വസ്തുക്കളെ ആഗ്രഹിക്കുന്നില്ലയോ ഭേദഭാവനകളെ അതായത് നന്മതിന്മകളെ വെടിഞ്ഞ ആ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു। യോ ന കൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യസ്സ മേ പ്രിയഃ। അമൂല്യവും ജ്ഞാനേശ്വരി ഭാഷ്യം അമൂല്യവും ആനന്ദകരവുമായ ആത്മസുഖം കൈവരിക്കുന്നതാണ് മറ്റെല്ലാറ്റിനെയും കാൾ ഉത്കൃഷ്ടമെന്ന് അവർ കരുതുന്നതുകൊണ്ട് വിഷയസുഖങ്ങളിൽ നിന്ന് അവർക്ക് യാതൊരു സുഖവും ലഭിക്കുകയില്ല। ദ്വന്ദ്വഭാവം ഇല്ലാതാകുകയും ഈ ജഗത്ത് താനാണെന്നുള്ള അവബോധം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആരോടും യാതൊരു വിദ്വേഷവുമില്ല। തങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായി ലഭിച്ചിട്ടുള്ളത് ഒരു കൽപ്പാന്തകാലത്തിൻ്റെ അവസാനത്തിൽ പോലും നഷ്ടപ്പെടുകയില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നവരായതുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് നഷ്ടപ്പെടാൻ ഇടയായാലും അവർക്ക് ഖേദമില്ല। ഏറ്റവും അമോഘമായ ബ്രഹ്മത്തെ നേടിക്കഴിഞ്ഞ അവർക്ക് മറ്റൊന്നിലും ആഗ്രഹമില്ല। രാവെന്നും പകലെന്നും പകലോൻ പരിഗണിക്കാത്തതുപോലെ നന്മതിന്മകൾ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അവർ ചിന്തിക്കാറില്ല। ഏറ്റവും ശ്രേഷ്ഠമായ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയും നിഷ്കാമരായി പ്രവർത്തിക്കുകയും എപ്പോഴും എന്നിലുള്ള ഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ എൻ്റെ സ്വജനങ്ങളെക്കാളും എനിക്ക് പ്രിയങ്കരനാണ്। അല്ലയോ അർജുന, നിന്നെയാണ് ഇത് സത്യമാണ്। ശ്രീ ഗുരുഭ്യോ നമഃ। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। समशत्रौ च मित्रे च नामानापमानयो शीतोष्णसुखदुःखेषु समसंगविवर्जिता। समशत्रौ च मित्रे च तथामानापमानयो शीतोष्णसुखदुःखेषु समसंगविवर्जिता। തുല്യനിന്ദാസ്തു തന്മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിഃ ഭക്തിമാന്മേ പ്രിയോനരഃ। തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിഃ ഭക്തിമാന്മേ പ്രിയോനരഃ। ശത്രുവിലും മിത്രത്തിലും തുല്യ സ്വഭാവമുള്ളവനും മാനത്തിലും അപമാനത്തിലും സമനില കൈവിടാത്തവനും ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയിൽ ഒരേ നിലയിൽ ഇരിക്കുന്നവനും ഒന്നിനോടും എൻ്റേത് എന്ന ഭാവമില്ലാത്തവനും നിന്ദയും സ്തുതിയും ഒരുപോലെ കരുതുന്നവനും സംഭാഷണം ചുരുക്കിയവനും സ്ഥിരമായ വാസസ്ഥാനമില്ലാത്തവനും ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവനും ഭക്തിമാനുമായ മനുഷ്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു। സമശത്രൌ ച മിത്രേ ച തഥാമാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിഃ ഭക്തിമാന്മേ പ്രിയോനരഃ। ജ്ഞാനേശ്വരി ഭാഷ്യം അല്ലയോ അർജുന, ഇപ്രകാരമുള്ള ഭക്തന് ഒരിക്കലും ഭേദചിന്ത ഇല്ലാത്തതുകൊണ്ട് ശത്രുവും മിത്രവും അയാൾക്ക് ഒരുപോലെയാണ്। ഒരു വൃക്ഷം വെച്ചുപിടിപ്പിച്ചവനും വെട്ടി നശിപ്പിക്കുന്നവനും ഒരുപോലെ തണലേകുന്നു। കരിമ്പ് കൃഷി ചെയ്യുന്നവനും ആട്ടുന്നവനും അതിൻ്റെ മധുരം ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്। ശത്രുമിത്രങ്ങളോടും മാനാപമാനങ്ങളോടും അവന് തുല്യ മനോഭാവം ആണുള്ളത്। അല്ല, എല്ലാ കാലാവസ്ഥയിലും ആകാശം ഒരേ രീതിയിൽ ആയിരിക്കുന്നതുപോലെ അവൻ ഉഷ്ണവും ശീതവും ഒരേ വിധത്തിൽ കരുതുന്നു। തെക്കൻ കാറ്റിനെയും വടക്കൻ കാറ്റിനെയും മഹാമേരുപർവ്വതം അചഞ്ചലമായി അഭിമുഖീകരിക്കുന്നത് പോലെ സുഖത്തെയും ദുഃഖത്തെയും അവൻ നിർവികാരനായി നേരിടുന്നു। സുധാകരൻ തൻ്റെ കുളിർമയുള്ള കിരണകന്ധങ്ങളെ ഭൂപാലനിലും ഭിക്ഷുവിലും ഒരേ വിധത്തിൽ ചൊരിയുന്നത് പോലെ അവൻ എല്ലാ ജീവജാലങ്ങളോടും ഒരേ വിധത്തിൽ പെരുമാറുന്നു।
ഭൂമിയിലുള്ളവരെല്ലാം ജലത്തിന് വേണ്ടി കാംക്ഷിക്കുന്നതുപോലെ ജഗത്രയങ്ങളും അവനെ സ്നേഹിക്കുകയും അവരുടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം എൻ്റെ ഭക്തൻ ആന്തരികവും ബാഹ്യകവുമായ എല്ലാ വിഷയസുഖങ്ങളോടുമുള്ള മമതയും സ്നേഹവും ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ചിത്തം എൻ്റെ സ്വരൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഏകാന്തനായി ജീവിക്കുന്നു. ആകാശം ഒന്നുകൊണ്ടും മലീമ സമാകാത്തതുപോലെ അവൻ നിന്ദ കേട്ടാൽ നീരസപ്പെടുകയോ പ്രശംസ കേട്ടാൽ പ്രകൃഷ്ടനാവുകയോ ചെയ്യുകയില്ല. നിന്ദയും സ്തുതിയും ഒരേ കണക്കിലെടുത്തുകൊണ്ട് ഉദാസീനനായി ജനങ്ങളുടെ ഇടയിലും വിജനപ്രദേശത്തിലും വായുവിനെന്ന പോലെ അവൻ സ്വതന്ത്രനായി സഞ്ചരിക്കുന്നു. സകലവിധ സങ്കല്പങ്ങളിൽ നിന്നും മുക്തനായ അവൻ ഉന്മനികാവസ്ഥയിലാണ്. ആകയാൽ അവൻ്റെ സംസാരം സത്യമെന്നോ അസത്യമെന്നോ തോന്നിയാലും അത് അവൻ്റെ മൗനത്തെ അശേഷം ബാധിക്കുകയില്ല. വർഷമില്ലെങ്കിലും വാരിധി വറ്റി വരളാത്തതുപോലെ അവൻ ലാഭത്തിൽ ആനന്ദം കൊള്ളുകയോ നഷ്ടത്തിൽ വിഷാദിക്കുകയോ ചെയ്യുകയില്ല. എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്ന വായുവിന് സ്ഥിരമായ വാസസ്ഥാനമില്ലാത്തതുപോലെ അവൻ ആശ്രയസ്ഥാനം തേടുന്നില്ല. ജഗത്തു മുഴുവനും അവൻ്റെ വിശ്രാന്തി സ്ഥലമാണെന്ന് അവൻ കരുതുകയും അതിലുള്ള സകല ചരാചരങ്ങളുമായി അവൻ ഐക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിനുപരിയായി എന്നെ ഭജിക്കുന്നതിൽ മാത്രമാണ് അവന് ആസ്ഥയുള്ളത്. ആകയാൽ ഞാൻ അവനെ മകുടമായി എൻ്റെ ശിരസിൽ അണിയുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവൻ്റെ മുന്നിൽ ജനങ്ങൾ തലകുനിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ? അവൻ്റെ പാദസ്പർശമേറ്റ പുണ്യജലം പോലും ജഗത്രയങ്ങൾ ആരാധിക്കുന്നു. ഒരു ഭക്തന് ഈശ്വരനോടുള്ള വിശ്വാസം ശ്രദ്ധ എപ്രകാരമായിരിക്കണമെന്ന് അറിയണമെങ്കിൽ പരമഗുരുവായ സദാശിവനെ തന്നെ ഗുരുവായി സ്വീകരിച്ച് പഠിക്കണം. പരമശിവനെ പ്രകീർത്തിക്കുന്നത് എന്നെ പ്രകീർത്തിക്കുന്നത് പോലെ തന്നെയാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ഭക്തനെ എൻ്റെ ശിരസിൽ വഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭക്തന്മാർ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായ ആത്മസാക്ഷാത്കാരം പാണികളിൽ ഏന്തിക്കൊണ്ട് ഭക്തിയുടെ പാതയിൽ കൂടി മുന്നോട്ടു പോയി ജഗത്തിലാകമാനം ഭക്തിമാർഗത്തിൻ്റെ മഹനീയ മാതൃക കാണിച്ചു കൊടുക്കുന്നു. അവർ കൈവല്യത്തിൻ്റെ അധികാരികളാണ്. ആർക്കൊക്കെ മോക്ഷം നൽകണമെന്നും ആർക്ക് നൽകേണ്ടതില്ലെന്നും തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. എങ്കിലും ജലത്തിൻ്റെ മാതൃകയിൽ ഈ ഋഷിമാർ ഏറ്റവും താണതലത്തിൽ കഴിച്ചുകൂട്ടുന്നു. തന്മൂലം ഞാൻ ഈ ഋഷിമാരെ വണങ്ങുന്നു. അവരെ എൻ്റെ ശിരസിൽ വയ്ക്കുന്നു. അവരുടെ പാദങ്ങളുടെ അടയാളം എൻ്റെ വക്ഷസ്സിൽ ധരിക്കുകയും ചെയ്യുന്നു. കണ്ണുകളില്ലാത്ത ഞാൻ മനുഷ്യചക്ഷുസ്സുകൾ സ്വീകരിച്ച് അവരെ വീക്ഷിക്കുന്നു. എൻ്റെ കയ്യിലുള്ള താമരപ്പൂവ് അർപ്പിച്ച് ഞാൻ അവരെ ആരാധിക്കുന്നു. ദൃഢമായി ആലിംഗനം ചെയ്യാൻ വേണ്ടി ഞാൻ ചതുർബാഹുവായി രൂപമെടുക്കുന്നു. അവരുമായുള്ള സഹവാസത്തിന് വേണ്ടി അരൂപിയായ ഞാൻ സരൂപിയായി അവതരിക്കുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ ഞാൻ അവരിൽ അത്യന്തം ആസക്തനായതുകൊണ്ട് അവരോട് എനിക്കുള്ള വൈകാരിക ബന്ധം ഉചിതമായ ഉപമ കൊണ്ട് വിശദീകരിക്കാൻ പോലും പ്രയാസമാണ്. ഈ ഋഷിമാരുടെ കഥകൾ കേൾക്കുകയും ഇവരെ സ്തുതിച്ച് പാടുകയും ചെയ്യുന്നവർ പോലും എൻ്റെ ജീവനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അല്ലയോ അർജുന, ഞാൻ നിനക്ക് വിശദീകരിച്ചു തരുന്നത് സമഗ്രമായ ഭക്തിയോഗത്തെ പറ്റിയാണ്. ഈ ഭക്തൻ അത്യന്തം ശ്രേഷ്ഠമാണ്. ഞാൻ അവനിൽ എൻ്റെ സ്നേഹം ചൊരിയുന്നു. അവനെപ്പറ്റി ധ്യാനിക്കുന്നു. അവനെ എൻ്റെ ശിരസിൽ ധരിക്കുകയും ചെയ്യുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതെ വാസുദേവായ. ഓം നമോ ഭഗവതെ വാസുദേവായ. യേതു ധർമ്മ്യാമൃതമിദം. യേതു ധർമ്മ്യാമൃതമിദം. ഇതോക്തം പര്യുപാസതേ യേത്വാ ശ്രദ്ധദാനാമത് പരമാ ഭക്താസ്തേ തീവമേ പ്രിയാഃ. യേതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാ ഭക്താസ്തേതീവ മേ പ്രിയാഹ. മേൽ വിവരിച്ച പ്രകാരമുള്ള അമൃതത്വം നേടിത്തരുന്ന ഈ സാധനാ മാർഗത്തെ അതീവ ശ്രദ്ധയോടെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ട വിധത്തിൽ ആചരിച്ച് അനുഷ്ഠിക്കുന്നുവോ ആ ഭക്തന്മാർ
എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ്. ഏതു ധർമ്യാമൃതമിദം യഥോക്തം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാം ഭക്താസ്തേ തീവ മേ പ്രിയാഹ. ജ്ഞാനേശ്വരി ഭാഷ്യം. മനോരഞ്ജകവും രാമണീയകവുമായ ഈ അഭ്യാസകർമ്മം അമൃതധാര പോലെ മധുരതരവും ധാർമ്മികത്വത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഇത് ഹൃദയത്തിൽ നിറച്ച് ശ്രദ്ധയോടും ആദരവോടും കൂടി അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്താൽ ഭക്തി വികസിക്കുകയും അത് ചിത്തത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്യും. അങ്ങനെയുള്ള മാനസികാവസ്ഥയിലെത്തിയ ഒരുവൻ്റെ ചിത്തത്തിൽ ഭക്തിയോഗത്തിൻ്റെ ഒരു നല്ല വിത്തിട്ടാൽ അത് ഉത്തമ ക്ഷേത്രത്തിൽ എന്ന പോലെ മുളച്ചു വരും. എന്നോട് പ്രേമപൂർവകമായ ഭക്തിയും എന്നെ എല്ലാറ്റിനും എല്ലാമായി കരുതി ഞാനാണ് പരമലക്ഷ്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ യോഗികൾ. അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അവരുടെ കാര്യത്തിൽ എനിക്ക് അഖണ്ഡിതമായ ഉത്കണ്ഠയുണ്ട്. ഭക്തികഥകൾ കേൾക്കുന്നതിൽ ഇഷ്ടമുള്ളവർ പുണ്യപുരുഷന്മാരാണ്, പുണ്യതീർത്ഥങ്ങളാണ്, പുണ്യക്ഷേത്രങ്ങളാണ്. ഞാൻ അവരെ പറ്റി ധ്യാനിക്കുന്നു. അവർ എൻ്റെ അർച്ചനാ ദേവതകളാണ്. അവരെക്കാൾ ശ്രേഷ്ഠരായി ഞാൻ ആരെയും കരുതുന്നില്ല. അവർ നിധിനി ദാനങ്ങളാണ്. അവരെ കാണുന്നതിൽ എനിക്ക് അതിയായ സംതൃപ്തിയുണ്ട്. അവരിൽ ഞാൻ ആസക്തനാണ്. എന്നാൽ അല്ലയോ അർജുന, മറ്റു ഭക്തന്മാരുടെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രശംസ ചൊരിയുന്നവരെയും എൻ്റെ മഹാത്മ്യത്തെപ്പറ്റി സ്തുതിഗീതം പാടുന്നവരെയും ശ്രേഷ്ഠദേവന്മാരായി ഞാൻ കരുതുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവോട് ഇങ്ങനെ പറഞ്ഞു. ജഗത്തിൻ്റെ മൂലാധാരവും ഭക്തന്മാർക്ക് ആനന്ദദായകനുമായ ഭഗവാൻ മുകുന്ദൻ ഇപ്രകാരം പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, നിർമ്മലനും പരിപൂർണനും കാരുണ്യവാനും ശരണാഗത പരിപാലനും സനാതനധർമ്മരക്ഷകനും ഭക്തജനവത്സലനും കലാനിധിയും വൈകുണ്ഠനാഥനുമായ ഭഗവാൻ അർജുനനോട് പറഞ്ഞതെല്ലാം അവൻ ശ്രദ്ധയോടെ കേട്ടു. ഇനിയും കൃഷ്ണൻ തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങയോട് പറയാം. സഞ്ജയൻ പറഞ്ഞു നിർത്തി. ജ്ഞാനേശ്വരൻ പറയുന്നു. അല്ലയോ ശ്രോതാക്കളെ, രസനിഷ്യന്തിയായ ഈ കഥ മറാത്തി ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. മഹാത്മാക്കളായ നിങ്ങളോട് എങ്ങനെയാണ് അനുനയത്തോടെ പെരുമാറേണ്ടത് എന്ന് എൻ്റെ ഗുരു നിവൃത്തിനാഥ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായഃ. ഭക്തിയോഗം എന്ന 12-ാം അധ്യായം കഴിഞ്ഞു. ശ്രീ ഗുരുഭ്യോ നമഃ.